സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തിട്ടും ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം ആരംഭിക്കാതെ വിജിലൻസ്. അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ തിരിച്ചെത്തിയ ശേഷം നടപടിക്രമങ്ങൾ തുടങ്ങിയാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്നും സലീം മാലിക് വിശദാംശങ്ങൾ വായിച്ചിരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. സലീം, വിശദാംശങ്ങൾ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വല്ലാതെ ഇഴയുന്നുണ്ട് പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. PV അൻവർ MLA കൊളുത്തിവിട്ട ഈ 50 പ്രതിപക്ഷം ഏറ്റെടുക്കുകയും പിന്നാലെ വിവിധ ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ അതിലൊക്കെ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അത് ഒരു നിലയിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി. പക്ഷേ DGP തന്നെ ആ കേസ് നേരിട്ട് അന്വേഷിക്കാനായി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. DGP അത് ആരും സൂപ്പർ DGP ആകേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ADGP MR അജിത് കുമാറിനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലവിൽ കേൾക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി കേസ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. പ്രത്യേകിച്ചും MR അജിത് കുമാർ അവധിയിൽ നിന്ന് തിരികെ എത്തിയതിന് ശേഷം മതി ഈ അന്വേഷണത്തിലെ കൂടുതൽ പുരോഗതി എന്നുള്ളൊരു തീരുമാനം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ സർക്കാർ തലത്തിലും ആ നിലയിൽ തന്നെ ഒരു പ്രഷർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേലുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. നിലവിൽ DGP MR അജിത് കുമാറിനെ മൊഴി ശേഖരിച്ചിരുന്നു. അത് MR അജിത് കുമാർ തന്നെ നൽകിയ ഒരു പരാതിയിലാണ് DGP മൊഴിയെടുത്തത്. അതേസമയം PV അൻവർ MLA നൽകിയ പരാതിയിൽ ഇതുവരെയും ചോദ്യം ചെയ്യൽ നടന്നിട്ടുമില്ല. അന്ന് തന്നെ DGPയും ADGPയും തമ്മിലുള്ള മൊഴിയെടുപ്പ്, അത് 4 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ്, അത് ചോദ്യം ചെയ്യലാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് അറിഞ്ഞത് അത് ചോദ്യം ചെയ്യലായിരുന്നില്ല, MR അജിത് കുമാർ തന്നെ നൽകിയ പരാതിയിലെ മൊഴിയെടുപ്പായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല RSS ADGP കൂടിക്കാഴ്ച പോലും ആ വിഷയത്തിൽ, ആ ചോദ്യം ചെയ്യലിലോ ആ മൊഴിയെടുപ്പിലോ ചർച്ചയായതുമില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ആ വിഷയത്തിലൊക്കെ ഈ നിലയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. പ്രത്യേകിച്ചും ദത്താത്രേയ ഹൊസബാലയുമായും ഒപ്പം റാംമാധവുമായും നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ശക്തമാണ്. മാത്രമല്ല ഈ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന പല ക്രൈമുകളും, അതിൽ പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള ക്രൈമുകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഈ വിഷയം ശരിയായി അന്വേഷിച്ചാൽ പുറത്തു വരുമെന്നുള്ളതാണ് PV അൻവർ MLA നിലപാട്. ആ നിലയിൽ അന്വേഷണം നിലവിൽ എന്തായാലും നടക്കുന്നില്ല. ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചെങ്കിലും അതിന് പിന്നാലെ DGP ചില മൊഴിയെടുപ്പുകളൊക്കെ നടത്തിയെങ്കിലും അത് പൂർണ്ണ അർത്ഥത്തിൽ ആ ചോദ്യം ചെയ്യലോ അതല്ലെങ്കിൽ മൊഴിയെടുപ്പോ പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഫുൾ സ്ട്രെച്ചിൽ പോയിട്ടില്ല, മുൻപോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വരും ദിവസങ്ങളിലും വലിയ വിമർശനം ഉയർത്താൻ സാധ്യതയുണ്ട്. SK സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.